മറ്റൊരു മാധ്യമ കുത്തക ഇപ്പോഴിതാ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഷാഹിദ കമാലിൻ്റെത് വ്യാജ ഡോക്ടറേറ്റ് ആണെന്നതാണ് അവരുടെ ആരോപണം. കഴിഞ്ഞ 4 വർഷമായി ഷാഹിദ കമാലിൻ്റെ യോഗ്യത അന്വേഷിച്ചു പോകാത്ത ചാനലുകാർ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്നും എം സി ജോസഫൈൻ രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ ഞെട്ടിയുണർന്ന് ഇങ്ങനെ ഒരു വാർത്ത പടച്ചത് ദുഷ്ടലാക്കോടെയല്ലാതെ മറ്റെന്താണ്? ഇതാ ഇത് സംബന്ധിച്ച് ഷാഹിദ കമാലിൻ്റെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ ഭർത്താവ് ശ്രീ കമാലുദ്ദീൻ മരണപ്പെട്ടു പോകുന്ന സമയത്ത് എനിക്ക് 16 വയസ്സുള്ളൊരു മകൻ മാത്രമാണുള്ളത്. രോഗികളായ ഭർത്തൃ മാതാപിതാക്കളും എൻ്റെ പരിരക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ, കേന്ദ്രത്തിൽ യു പി അധികാരത്തിലിരിക്കുമ്പോൾ ഒരു വരുമാനം എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമാണ് എന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ബോർഡിലോ കോർപ്പറേഷനിലോ കമ്മീഷനിലോ എന്നെ വെക്കണം എന്ന് ഞാൻ പലതവണ പല ആളുകളും പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പിന്നീട് ഞാൻ പല ജോലിക്കും ശ്രമിക്കുകയുണ്ടായി. അപ്പോഴാണ് ഡിഗ്രി ഇല്ലാതിരുന്നതിൻ്റെ പ്രയാസം ഞാൻ തിരിച്ചറിഞ്ഞത്. നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു പിന്നീട് എൻ്റെ ലക്ഷ്യം. അതിനുശേഷം ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനായി ബികോം പാസ്സാവുകയും എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പാസ്സാവുകയും ഇന്ന് ഞാൻ ഇഗ്നോയിലെ MSW വിദ്യാർത്ഥിനി കൂടിയാണ്. ഇതൊന്നും പരിശോധിക്കാതെ എന്നോട് ചോദിക്കാതെ ഇത്തരം വാർത്തകൾ കൊടുത്തു. ഇനി അടുത്തത് ഡോക്ടറേറ്റ്. ഷാഹിദ കമാൽ എന്ന പൊതുപ്രവർത്തിക്ക് സാമൂഹ്യ പ്രവർത്തിക്ക് ഇന്റർനാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ച ഡിലിറ്റാണ്. ഇതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേരളത്തിൽ നിരവധി ആളുകൾക്ക് ഡിലിറ്റ് ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഡോക്ടർ എന്ന് വെച്ച് തന്നെയാണ് അവരുടെ പ്രൊഫൈൽ പോകുന്നത്. അപ്പോൾ ഷാഹിദ കമാലിന് മാത്രം എന്തുകൊണ്ടാണ് ഡോക്ടർ വയ്ക്കാൻ പാടില്ലാത്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെങ്കിലും ഇതിന്റെ പിന്നിൽ അന്വേഷണം ആവശ്യപ്പെട്ടു എന്നറിഞ്ഞ് ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇത്തരം വ്യാജ വാർത്തകളെ കേരളീയ സമൂഹത്തിൽ നിന്നും അപ്രസക്തമാക്കേണ്ടത് സത്യസന്ധമായൊരു അന്വേഷണത്തിലൂടെയാണ്. അന്വേഷണത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കെ ടി ജലീൽ, പി വി അൻവർ, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയ പലരെയും ബോധപൂർവം വേട്ടയാടിക്കൊണ്ട് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കിയ ഒരു ചാനൽ. ആ ചാനൽ ഇപ്പോഴിതാ ഷാഹിദ കമാലിനെയും വേട്ടയാടാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷം തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിൽ നടത്തിയ ഷാഹിദയെപ്പോലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇടതുപക്ഷ ഭരണകാലത്ത് വനിതാ കമ്മീഷൻ്റെ തലപ്പത്ത് എത്തരുത്, അങ്ങനെ എത്താതിരിക്കാൻ ഒരു കുത്തിത്തിരിപ്പ് നടത്തി നോക്കുകയാണ് ഇത് എന്നത് പച്ചപരമാർത്ഥമാണല്ലോ. രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്ത സുഗതകുമാരിയും ജസ്റ്റിസ് ശ്രീദേവിയും വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവിയിലിരുന്നിട്ടുണ്ട്. പിന്നീട് അധ്യക്ഷ സ്ഥാനത്ത് വന്നവരെല്ലാം UDFൻ്റെയും LDFൻ്റെയും പ്രതിനിധികൾ തന്നെ. ഇത്തരമൊരു സുപ്രധാന സ്ഥാനത്തേക്ക് രാഷ്ട്രീയക്കാർ വേണ്ട, നിയമം അറിയാവുന്നവർ വരട്ടെ എന്നൊക്കെ ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പലരും അഭിപ്രായം തട്ടിവിടുന്നുണ്ടിപ്പോൾ. രാഷ്ട്രീയക്കാർ മോശക്കാരാണോ? രാഷ്ട്രീയക്കാർ പൊതുപ്രവർത്തകരല്ലേ? രാഷ്ട്രീയക്കാരല്ലാത്തവർ മേന്മയേറിയ പ്രവർത്തനം നടത്തും എന്നൊക്കെ എങ്ങനെ കിട്ടിയ അറിവാണ്? മനുഷ്യനെ അറിയുന്നവരാണ്, ജീവിതം അറിയുന്നവരാണ് ഇത്തരം സ്ഥാനങ്ങളിലേക്ക് വരേണ്ടത്. തീർച്ചയായും അത് രാഷ്ട്രീയ പ്രവർത്തകരാണ്, പൊതുപ്രവർത്തകരാണ്. അത്തരമൊരു തീരുമാനം തന്നെ 2ാം പിണറായി സർക്കാർ കൈക്കൊള്ളുമെന്ന് നമുക്ക് ഉറപ്പിക്കാം, വിശ്വസിക്കാം.